ടൗൺ സൗന്ദര്യവൽക്കരണം ഇഴഞ്ഞു നീങ്ങുന്നു ഒന്നര വർഷം പ്രവൃത്തി ഏഴര കോടി രൂപ ചിലവിൽ നടക്കുന്ന പ്രവൃത്തികളാണ് നിൽക്കുന്നത് ടൗൺ സൗന്ദര്യവൽക്കരണ പ്രവൃത്തിയാണ് ഇഴഞ്ഞു നീങ്ങുന്നത് ഒന്നര വർഷം മുമ്പ് ആരംഭിച്ച പ്രവൃത്തി ഭാഗികമായി നിലച്ചതോടെ യാത്രക്കാരും വ്യാപാരികളും വലിയ പ്രയാസത്തിലാണ് കരാറുകാരന്റെ അനാസ്ഥയാണ് പ്രവൃത്തി വൈകുന്നതിന് കാരണമാവുന്നത് വാർഡ് കൗൺസിലർ പ്രജിതാ പ്രദീപ് നഗരസഭാധികൃതർ ലിൻഡോ ജോസഫ് എം എൽ എ തുടങ്ങിയവരെല്ലാം നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും കരാറുകാരൻ പ്രവൃത്തി പൂർത്തീകരിക്കാൻ തയ്യാറായില്ല രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷമാണ് സർക്കാർ മുക്കൻ ടൗൺ നവീകരണത്തിന് ഏഴ് ദശാംശം അഞ്ചു കോടി വകയിരുത്തിയത് അഭിലാഷ് ജംഗ്ഷൻ മുതൽ അരീക്കോട് ഭാഗത്തേക്കുള്ള പാലം വരെയും ആലിൻചോട് മുതൽ അഭിലാഷ് പി സി ജംഗ്ഷനുകൾ വരെയും നവീകരിക്കുന്നതാണ് പദ്ധതി പതിനാല് മീറ്റർ വീതിയിൽ ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ ടാറിംഗ് നടപ്പാത നിർമ്മാണം തെരുവിളക്ക് സ്ഥാപിക്കൽ മീഡിയൻ ഇന്റർലോക്കും ടയലും വിരിക്കൽ എന്നീ പ്രവൃത്തികളാണ് നടത്തേണ്ടത് ഇതിൽ പി സി റോഡിൽ ഇന്റർലോക്ക് ടൈൽ വിരിക്കൽ പ്രവൃത്തി മാത്രമാണ് പൂർത്തിയായത് അതിനിടെ മുക്കൻ ടൗണിൽ പല ഭാഗത്തും വലിയ കുഴികൾ രൂപപ്പെട്ടതും ദുരിതമാണ് ആലൻചുവട് ഓർഫണേജ് റോഡ് ആലിൻചുവട് വില്ലേജ് ഓഫീസ് റോഡ് എന്നിവിടങ്ങളിലെല്ലാം റോഡിൽ വലിയ കുഴികളാണുള്ളത് ഇത് അപകട ഭീഷണിക്കും കാരണമാവുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മുക്കം